ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ട്രെൻഡ് ലൈൻ അതുപോലെ തന്നെ RSI ഡൈവേർജൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിംഗ് ഇല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിംഗ് നമുക്ക് എങ്ങനെ വളരെ നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതിനു മുമ്പ് ഒത്തിരി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാ വീഡിയോസും തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഞാൻ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അപ്സ്റ്റോക്ക് പ്രോ ആണ്. അപ്പം ഇതിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ കൂടെ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഡൈവേർജൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പം ട്രേഡിംഗ് ഡൈവേർജൻസ് നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രൈസ് പാറ്റേൺ ഇല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ ആ സ്റ്റോക്ക് ഹയർ ഹൈ ഫോർമേഷൻ വരുമ്പോൾ ഇല്ലെങ്കിൽ ലോവർ ലോ ഫോർമേഷൻ വരുമ്പോൾ അതിന് വിപരീതമായിട്ട് അതിൻ്റെ ഇൻഡിക്കേറ്റർ നമ്മൾക്ക് ഫോർമേഷൻ വരുന്നതാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ചാർട്ട് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഓൾമോസ്റ്റ് ഡബിൾ ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. അതായത് രണ്ട് ഈക്വൽ ഹൈ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അതേസമയം നമ്മൾക്കിവിടെ അതിൻ്റെ RSI നോക്കുവാണെങ്കിൽ നമ്മൾക്കവിടെ ഈക്വൽ ഹൈ അല്ല, നമ്മൾക്കവിടെ ഈ ഹൈനേക്കാൾ താഴെയാണ് ഇതിൻ്റെ രണ്ടാമത് ഹൈ ഫോർമേഷൻ വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് നെഗറ്റീവ് ഡൈവേർജൻസ് എന്ന് നമുക്കിവിടെ പറയാം. അപ്പം അതായത് ഇവിടെ ഒരു ബിയറിഷ് ചാൻസസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നോർമലി പറയുക, ഇവിടെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതും നമ്മൾക്ക് ഒരു പരിധി വരെ വേണമെങ്കിൽ ഒരു നെഗറ്റീവ് ഡൈവേർജൻസ് ആണെന്ന് പറയാം. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾക്ക് ഈ ഒരു പാറ്റേൺ ഹയർ ഹൈ ഫോർമേഷൻ വരുന്നു, അതേസമയം അതിൻ്റെ RSI ഈക്വൽ ഇല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു നെഗറ്റീവ് ഡൈവേർജൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ലെവലിൽ ഷോർട്ട് ചെയ്യും. പക്ഷേ അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് തിരിച്ചു മുകളിലോട്ട് പോകും, ഇല്ലെങ്കിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ നെഗറ്റീവ് ഡൈവേർജൻസ് ആണ്, ഒരു റിവേഴ്സലിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ എക്സിറ്റ് ചെയ്യും. അപ്പം അത് നമ്മൾക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു ചാർട്ട് വലുതാക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നത് ഈ ഒരു ലെവലിലാണ്. അതായത് ഇവിടെ നമ്മൾക്ക് നെഗറ്റീവ് ഡൈവേർജൻസ് കിട്ടിയെങ്കിലും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരാത്തത് കൊണ്ട് ഈ ഒരു സെൽ സിഗ്നൽ വാലിഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്കത്ര ആക്യുറേറ്റ് ആയിട്ട് ആ ഒരു രീതിയിലുള്ളൊരു ട്രേഡിംഗ് കിട്ടാറില്ല. പലപ്പോഴും ഇവിടെ നമുക്ക് സെൽ സിഗ്നൽ കാണിച്ചാലും അത് കുറച്ച് താഴെ പോയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി പോകാറുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഈയൊരു RSI ഡൈവേർജൻസ് വന്ന RSIയിലും നമുക്ക് വേണമെങ്കിൽ ട്രെൻഡ് ലൈൻ ആഡ് ചെയ്യാം. ഇതിലും നമ്മൾക്കിവിടെ ട്രെൻഡ് ലൈൻ വരച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ബോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് RSIയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾക്കിവിടെ ചാർട്ടിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മൾക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള സെൽ സിഗ്നൽ കിട്ടണമെങ്കിൽ നമ്മൾക്ക് RSIയിലും സെൽ സിഗ്നൽ കിട്ടണം, അതുപോലെ തന്നെ ചാർട്ടിലും നമ്മൾക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരണം. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ എന്ത് പറ്റി, നെഗറ്റീവ് ഡൈവേർജൻസ് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ RSIയിൽ ഡൈവേർജൻസ് RSIയിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള RSI ഡൈവേർജൻസിൽ നമുക്കിവിടെ RSI ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഏർലി ഒരു സിഗ്നൽ കിട്ടി, പക്ഷേ നമുക്കവിടെ കൺഫേം അല്ല. പക്ഷേ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി, ഇവിടെ നമ്മൾക്ക് എക്സിറ്റ് ചെയ്യണം, ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പൊസിഷൻ ട്രേഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഓപ്ഷനൊക്കെ ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു സെൽ സിഗ്നൽ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് കിട്ടും. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 730 rupees നിന്ന് ഓൾമോസ്റ്റ് ഒരു 610, അതായത് ഒരു 100 point ഇല്ലെങ്കിൽ 130 point ഫാൾ നമുക്ക് അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും. ഇത് വീക്ക്ലി ചാർട്ടാണ്. നമ്മളിതിപ്പം ഏത് ചാർട്ടിലും, അതായത് ഏത് ടൈം ഫ്രെയിമിലും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ 15 minutes വരുവാണ് എന്നുണ്ടെങ്കിലും നമ്മൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ 15 minutes വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 15 minutes വരുമ്പം നമുക്കിവിടെ കാണാൻ പറ്റും RSI ഇവിടെ ഓൾമോസ്റ്റ് ഈ ഒരു
ഓൾമോസ്റ്റ് ഒരു ഹൈ ഇല്ലെങ്കിൽ ഒരു ഈക്വൽ പാറ്റേൺ ആണ് നമുക്കിവിടെ വരുന്നത്. ഒരു ഡബിൾ ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ഇല്ലെങ്കിൽ നമ്മൾക്ക് അതൊരു ചെറിയൊരു ഹയർ ഹൈ ഫോമേഷൻ ആണെന്ന് പറയാം. അതേ സെയിം ടൈമിൽ നമ്മളുടെ RSI ഇവിടെ നമ്മൾക്ക് നെഗറ്റീവ് ഡൈവർജൻസ് ആണ് തരുന്നത്. പക്ഷേ നമുക്കതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും പോയി സെല്ല് ചെയ്യാൻ പറ്റില്ല, പകരം നമ്മൾ ഇതിൻ്റെ ട്രെൻഡ് ലൈനും കൂടി വരച്ച് നോക്കണം എവിടെയാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പം RSI കാര്യം നോക്കുവാണെങ്കിലും ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഹൊറിസോണ്ടൽ ലെവൽ ഇവിടെ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. ഈ ബ്രേക്ക് ഔട്ട് തരുന്ന സെയിം ടൈമിൽ തന്നെ നമുക്കിവിടെ ഓൾമോസ്റ്റ് 765 rupees ഇല്ലെങ്കിൽ 764.9 ആ ഒരു ലെവലിൽ നമുക്കിവിടെ സെൽ സിഗ്നൽ ജനറേറ്റ് ആകുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റും 760 ഇല്ലെങ്കിൽ 759-758 ലെവലിലോട്ട് ഓൾമോസ്റ്റ് 6-7 rupees ഇൻട്രാഡേയിൽ നമുക്കവിടെ ഒരു ഫാള് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കിത് ഏത് ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യാം, ഏത് ചാർട്ടിലും നമുക്ക് യൂസ് ചെയ്യാം. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്കായാലും ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്കായാലും നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇവിടെ നമ്മൾക്ക് റിലയൻസിന് ഓൾമോസ്റ്റ് സെയിം ലോവർ ലോ ഫോമേഷൻ അല്ലെങ്കിൽ കൂടിയും നമുക്കിവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡബിൾ ബോട്ടം ഫോമേഷനാണ് ഇവിടെ വരുന്നത്. സെയിം ടൈമിൽ അതിൻ്റെ RSI ഹയർ ഹൈ ഫോമേഷൻ വരുന്നു. അപ്പം അവിടെ ഒരു റിവേഴ്സലിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി, പക്ഷേ നമ്മളുടെ ബൈ ഓർ സെൽ സിഗ്നൽ അവിടെ കൺഫർമേഷൻ വരുന്നില്ല. നമ്മൾക്ക് കൺഫർമേഷൻ വരുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നതിനോടുകൂടിയാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നു, അതേപോലെ തന്നെ RSI നമ്മൾക്ക് അവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം നമുക്കിവിടെ ഇൻട്രാഡേയിൽ കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു 10 points അബോ നമുക്കിവിടെ ഇൻട്രാഡേയിൽ മൂവ് കിട്ടുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ RSI ഡൈവേർജൻസി യൂസ് ചെയ്യുന്നത് കൂടെ ട്രെൻഡ് ലൈൻ കൂടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഡൈവേർജൻസ് പ്ലസ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതിപ്പം നിങ്ങളിപ്പം ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരായാലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരായാലും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഇവിടെ വേണമെങ്കിലും കാണാൻ പറ്റും ഈ ഒരു ലെവലിൽ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു സ്റ്റോക്ക് ഡബിൾ ബോട്ടം ഇല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നമുക്ക് കൺസോളിഡേഷൻ നടക്കുന്ന കാണാൻ പറ്റും, ഇല്ലെങ്കിൽ അവിടെ നമുക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം സപ്പോർട്ട് എടുക്കുമ്പോൾ നമ്മളിവിടെ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് സപ്പോർട്ടിൽ ബൈ ചെയ്യുന്നതിന് പകരം RSI ചെക്ക് ചെയ്യുക. RSI നമുക്കിവിടെ എന്താണ് പോസിറ്റീവ് ഡൈവേർജൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെൻഡ് ലൈനും കൂടി വരച്ച് നോക്കുക. ട്രെൻഡ് ലൈനും വരച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ഇല്ലെങ്കിൽ ഇൻട്രാഡേ നമുക്ക് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. ഓൾമോസ്റ്റ് 436 ലെവലിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. RSI ഡൈവേർജൻസ് പ്ലസ് സപ്പോർട്ട് നമ്മൾക്ക് ഒരേ സമയം 3 സിഗ്നലാണ് കിട്ടുന്നത്. അതിനുശേഷം നല്ലൊരു അപ്പ് മൂവ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് വീഴുന്ന സമയത്തായാലും ഇൻട്രാഡേയിൽ വീഴുന്ന സമയത്തായാലും നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നു. സെയിം ടൈമിൽ നമ്മൾ RSI നോക്കുകയാണെന്നുണ്ടെങ്കിൽ RSI നെഗറ്റീവ് ഡൈവേർജൻസ് ആണ്. അപ്പം അവിടെ ഒരു റിവേഴ്സലിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യണം, ട്രെൻഡ് ലൈൻ വരയ്ക്കണം. ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു സെൽ സിഗ്നൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ RSI ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് RSI ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കിവിടെ സ്റ്റോക്കിൻ്റെ ചാർട്ടിലും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. അപ്പം അത് നമ്മൾക്ക് കുറച്ചും കൂടെ വാലിഡ് ആണ്. അവിടുന്ന് നമുക്കൊരു ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു കേസിലും ഇൻട്രാഡേയിൽ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് 458 നിന്ന് ഒരു 455 ഇല്ലെങ്കിൽ ആ ഒരു ലെവലിലോട്ടൊരു ഫാള് വന്നു, ഇല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ദിവസം നല്ലൊരു സെല്ലിംഗ് നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നമ്മളിതിൻ്റെ ഡെയിലി ചാർട്ടോ വീക്ക്ലി ചാർട്ടോ, ഇപ്പോൾ വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കുവാണെങ്കിലും നമുക്ക് ഇതുപോലുള്ള ഒത്തിരി സിഗ്നൽസ് നമുക്ക് കാണാൻ പറ്റും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് RSI ഡൈവേർജൻസ്, കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ലോവർ ലോ ഫോമേഷൻ വന്നു, ഇവിടെ ലോവർ ലോ ഫോമേഷൻ വന്നു. ഇതിപ്പം വീക്ക്ലി ചാർട്ടാണ് സൺഫാർമയുടെ. ഇവിടെ നമ്മൾ RSI നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഡൈവേർജൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെ നമ്മളിതിൻ്റെ ട്രെൻഡ് ലൈനും കൂടി വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോർമലി ഇതായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പം, വീക്ക്ലി ചാർട്ട് ആകുമ്പം, ഇല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം ആയാലും 15-minute ടൈം ഫ്രെയിം ആയാലും എപ്പോഴും സ്വിംഗ് ലോ ആയിരിക്കും, ഇല്ലെങ്കിൽ പ്രീവിയസ് ലോ ആയിരിക്കും നമ്മളുടെ
ആ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ഈ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നും അടിച്ചില്ല എന്നും പറയാം. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് പിന്നെ ഒരു റിവേഴ്സൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റിൽ നിന്ന് 560 നിന്ന് ഓൾമോസ്റ്റ് 670 ഓൾമോസ്റ്റ് 120 പോയിന്റ് റാലി തന്നിട്ടുണ്ട്. അപ്പം ഇതിപ്പം വീക്ക്ലി ടൈം ഫ്രെയിമാണ്, നമ്മൾക്കിപ്പം മന്ത്ലി ടൈം ഫ്രെയിം ചെക്ക് ചെയ്യുവാണെങ്കിലും നമ്മൾക്ക് ഇതുപോലുള്ള പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പലപ്പോഴും. ഓക്കെ, അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ചാർട്ടായിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ഇത് നമുക്കൊരു പരിധിവരെ പറയാൻ പറ്റും. ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും ഡബിൾ ബോട്ടം ഫോർമേഷൻ വരുന്നു മന്ത്ലി ചാർട്ടിൽ. RSI നമ്മൾക്ക് ഡൈവർജൻസ് വരുന്നു. നമുക്കിവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരയ്ക്കുവാണോ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് RSI ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരാം. ഇവിടെ ക്ലിയർ ആയിട്ടുള്ളൊരു ബൈ സിഗ്നൽ ഓൾമോസ്റ്റ് 280 നമുക്ക് ബൈ സിഗ്നൽ വരുന്നുണ്ട്. ഇത് മന്ത്ലി ചാർട്ടാണ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു രീതിയാണ്. അതിനോടൊപ്പം ഫണ്ടമെൻ്റൽ അനാലിസിസ് കൂടി നടത്തുക, അപ്പോൾ അതിനുശേഷം ഒരു റാലി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതേസമയം നമ്മൾ ഇതിൻ്റെ 15 ചാർട്ടിലോട്ട് വരുവാണെങ്കിലും നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും RSI ഡൈവേർജൻസ്. ഓൾമോസ്റ്റ് ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ആണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ലെവലിൽ 390 ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നു, അവിടെ ഒരു ഡബിൾ ബോട്ടം ഫോർമേഷൻ വരുന്നു. സെയിം ടൈമിൽ നമ്മൾക്ക് RSI പോസിറ്റീവ് ഡൈവേർജൻസ് കിട്ടുന്നു. ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരയ്ക്കാം. അതിനുശേഷം ഒരു ഇൻട്രാഡേ റാലി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം RSI ഡൈവേർജൻസ് നമുക്ക് ട്രെൻഡ് ലൈനോടൊപ്പം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ടൈം കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട് എല്ലാവർക്കും തന്നെ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.